നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹരിചന്ദനമഠം ആർ ജെ അയ്യർ ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് രണ്ടായിരത്തി വർഷത്തെ നക്ഷത്രങ്ങളുടെ പൊതുഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നാം ആണ്ട് ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ ആശങ്കകളും കുറേയേറെ ആശ്വാസവും നൽകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച മഹാവ്യാധികൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ കൂടി ശമനം ലഭിക്കുമെങ്കിലും പുതിയ മഹാവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഇക്കാലയളവിൽ കാണുന്നുണ്ട് ലോകത്തിൻ്റെ ചില കോണുകളിൽ പ്രകൃതിക്ഷോഭങ്ങളും വാതക ചോർച്ചയും ഉണ്ടായി വന്നേക്കാം രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത വളരെയധികം വർദ്ധിച്ചുവരുവാൻ ഇക്കാലയളവ് സാക്ഷ്യം വഹിക്കുന്നതാണ് കാർഷിക മേഖലയിൽ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഗുണം ചെയ്യുവാനും വിനോദ മേഖലകളിൽ നിന്ന് വരുമാനം വർധിക്കുവാനുള്ള സാഹചര്യവുമാണ് കണ്ടുവരുന്നത് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി അനുകൂലപ്പെട്ട കാലയളവാകും അലച്ചിലുകൾക്ക് കുറവ് വരാനും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും താൽക്കാലിക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്ഥിര വരുമാനത്തിനുള്ള മാർഗങ്ങൾ കിട്ടുകയും ബാങ്ക് വായ്പകൾക്ക് മുടക്ക് സംഭവിക്കുവാനും സാധ്യത കാണുന്നുണ്ട് ജനുവരി മാസത്തിൽ ധനവിനിയോഗത്തിൽ കൃത്യത പുലർത്തുകയും ദീർഘകാലമായി അകന്നിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടുകയും ആരോപണങ്ങളെ ബുദ്ധിപൂർവം നേരിടുകയും വിദ്യാർത്ഥികളിൽ ഉത്കണ്ഠ വർദ്ധിച്ചു വരികയും ഫലമാകുന്നു ഫെബ്രുവരി മാസത്തിൽ ചിട്ടി ലോൺ മുതലായവ ലഭ്യമാവുകയും പ്രണയത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി വരികയും വാഹനങ്ങൾക്ക് ചില്ലറ കേടുപാടുകൾ സംഭവിക്കുവാനുള്ള സാധ്യതയും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരവും ഉണ്ടായി വരും മാർച്ച് മാസത്തിൽ വരവിൽ കവിഞ്ഞ ചെലവ് ഉണ്ടായി വരികയും ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുവാനും ബിസിനസ്സുകാർക്ക് മാസത്തിൻ്റെ മധ്യഭാഗം മുതൽ നേട്ടവും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അകാരണമായി വൈകാനും പുതിയ പദ്ധതികൾക്ക് ആരംഭം കുറിക്കുവാനും സാധിക്കുന്നതാണ് ഏപ്രിൽ മാസത്തിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും വളർത്തുമൃഗങ്ങൾക്ക് അസുഖവും മേലധികാരിയുടെ കോപത്തിന് ഇരയാവുകയും പൊതുപ്രവർത്തകർക്ക് നേരെ ചില വിമർശനങ്ങൾ ഉണ്ടായി വരികയും തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രയിൽ നിന്നും നേട്ടവും ഉണ്ടാകുന്നതാണ് മെയ് മാസത്തിൽ പട്ടാളം പോലീസ് മുതലായ വിഭാഗങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് പുരസ്കാരങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഗൃഹത്തിൽ ചെറിയ മോഷണ ശ്രമങ്ങൾ നടക്കുന്നതിനും വ്യക്തിഗത വായ്പകൾ ലഭിക്കുന്നതിനും സമയം ഗുണമാകുന്നു ജൂൺ മാസത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുകയും അവസരത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിക്കുന്നതിനും വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹായം ലഭ്യമാകുന്നതിനും ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതിയും ഫലമാകുന്നു ജൂലൈ മാസത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭ്യമാകാനും വിവാഹകാര്യത്തിൽ തീരുമാനം ഉണ്ടായി വരുന്നതിനും ആരംഭ ആരംഭശൂരത്വം കാരണം അവസരങ്ങൾ നഷ്ടമായി പോകുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം ഉണ്ടാകുന്നു ഓഗസ്റ്റ് മാസത്തിൽ പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിനും വേണ്ടപ്പെട്ടവരിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി വരുന്നതിനും സാമ്പത്തിക നിലയിൽ പുരോഗതി കൈവരിക്കുന്നതിനും അന്ധവിശ്വാസം മനസ്സിൽ കൂടി വരുന്നതിനും സ്വർണം പണയം വച്ചത് തിരികെ എടുക്കുവാനും അവസരമുണ്ട് സെപ്റ്റംബർ മാസത്തിൽ വിദ്യാർത്ഥികളിൽ അകാരണമായ ഉത്കണ്ഠയും മോശം കൂട്ടുകെട്ടുകൾ മൂലം ചീത്തപ്പേര് ഉണ്ടായി വരാനും പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭ്യമാകാനും പുതിയ തൊഴിൽ നേടിയെടുക്കാനും സാധ്യത കാണുന്നു ഒക്ടോബർ മാസത്തിൽ കാര്യപ്രാപ്തി കൊണ്ട് മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുകയും കുടുംബക്ഷയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായി വരികയും പത്രപ്രവർത്തകർ എഴുത്തുകാർ തുടങ്ങിയവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ഉണ്ടാകുകയും ഫലമാകുന്നു നവംബർ മാസത്തിൽ മാസത്തിലെ ആദ്യവാരത്തിൽ കാര്യതടസ്സവും പിന്നെ ക്രമേണ കാര്യപുരോഗതിയും ആപത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനും സൗന്ദര്യ സംരക്ഷണത്തിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും തിരഞ്ഞെടുപ്പുകളിൽ വിജയവും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കൈവരുന്നതാണ് ഡിസംബർ മാസത്തിൽ തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതിയ കാര്യം ലഭിക്കുന്നതിനും സർക്കാർ ജോലിക്ക് പരീക്ഷ എഴുതുന്നവർക്ക് പ്രതീക്ഷാനിർഭരമായ അവസ്ഥയും ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗത്തിന് ശമനവും ഇഷ്ടജനങ്ങളെ കണ്ടുമുട്ടുവാനുള്ള അവസരവും കൈവരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗുണഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനുമായി ചില പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്നു വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി തുളസിയിലകൾ കൊണ്ട് സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ശിവന് ജലധാര കഴിപ്പിക്കുകയും മാസപ്പിറന്നാൾ തോറും ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിക്കുകയും മാസത്തിൽ ഒന്നെന്ന പ്രകാരം ഗണപതിക്ക് കറുക നാരങ്ങമാല ചാർത്തുകയും പാശുപഥ യന്ത്രം തയ്യാറാക്കി ഏലസൈ ധരിക്കുകയും ഉത്തമമാകുന്നു ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തെന്നാൽ ഈ സമയത്തെ ദോഷങ്ങൾ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ഇത് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ പേര് സ്ഥലവേ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ നിങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം മാത്രം വിളിക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കരുത് ഒട്ടേറെ പൂജാതിരക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിനൊരു മറുപടി നൽകുവാനോ സാധിച്ചു എന്നിവരില്ല സതേയം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുവരെ എല്ലാവർക്കും മംഗള ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ